ഞാൻ നോക്കട്ടെ. ഓക്കെ, രജ പേപ്പറും തന്നെ. ആ ഒരു സെക്കൻഡേ. ഹലോ ഹലോ ഹക്കി, എന്താ അപ്പാ? നീ ഈ ഫ്ലാറ്റിന്റെ താക്കോൽ എവിടെ വെക്കാറ്? ഞാനോ ആ ഷൂവിനകത്ത്. എന്തേ? ബെസ്റ്റ് ആരും ചെയ്യാത്ത കാര്യം. എന്താ അപ്പാ കാര്യം പറ, ബിസിയാണ്, ക്ലോസിംഗ് ടൈമാ. പെട്ടെന്ന് പറ. എടാ എനിക്ക് ഇവിടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അത് ക്യാൻസൽ ആയി. ഞാൻ നിന്റെ ഫ്ലാറ്റിലേക്ക് വരുക. ഫ്ലാറ്റിലേക്കോ? ഹലോ, ഹലോ മോളെ, മോളെ നീ എവിടെ എത്തി? ഞാൻ ഫ്ലാറ്റ് എത്താറേ. അയ്യോ പോലും പോലും പോലും, ഫ്ലാറ്റ് കയറരുത്, ഫ്ലാറ്റ് കയറരുത്. ആ എന്റെ എന്റെ വാപ്പ, ഞാൻ പറയുന്നേക്ക്, എന്റെ വാപ്പ അവിടെ വന്നിട്ടുണ്ട്. ഇപ്പൊ ഫ്ലാറ്റ് കയറിയ പ്രശ്നമാണ്. നിനക്ക് എന്റെ വാപ്പാനെ അറിയാൻ പാടില്ല എന്നിട്ടാ ഉള്ളി മണത്ത് കണ്ടുപിടിക്കുന്ന ജാതിയാ മോളെ. നീ ഒരു കാര്യം ചെയ്യും, നേരെ ഏതെങ്കിലും ഫ്രണ്ട്സിന്റെ ഹോസ്റ്റലിലേക്ക് പോകും, ഞാനിപ്പോ വിളിക്കാം. ഹലോ, ആ ഞാൻ പറഞ്ഞിട്ടുണ്ടേ, ഞാൻ ഞാൻ ശരി, ഓക്കെ ബൈ, ഞാൻ ഇറങ്ങുക. പൊന്നും പോലുള്ള ഒന്ന് ചെല്ലടാ, ഒരു അരമണിക്കൂർ. ആ ഞാൻ പോവാം പോവാം. ആ പെട്ടെന്നല്ലേ എടാ, ഞാനിവിടെ എത്ര നല്ല ഡിലേ ആവും. ആ ശരി എടാ, പക്ഷെ നാളത്തെ കാര്യം നീ മറക്കല്ലേ. നാളത്തെ കാര്യമല്ലേ, ഞാൻ ഒറ്റു. ആ പിന്നെ അതെ, നിനക്ക് എന്റെ വാപ്പാനെ അറിയാലോ, അവിടെ കിടക്കുന്ന ചെരുപ്പ് ഉടുപ്പ് ബ്രാഷ് അടി എല്ലാം സാധനം എടുത്ത് മാറ്റിക്കോണം. അതൊക്കെ എനിക്കറിയാം, ഞാനെന്തിരുന്ന് ഇവിടുന്ന് പോയാലേ എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. നീ വെച്ചേ. ഓക്കെ ഓക്കെ ബൈ ബൈ, ഞാൻ ഞാൻ ഇറങ്ങാം, ഞാൻ ഇറങ്ങാം, ബൈ ബൈ. എന്തൊക്കെ ആയിരുന്നു തും. എടാ, ഇത് ഇത്ര വലിയ കുഴപ്പം പിടിച്ച പരിപാടിയൊന്നും അല്ല. ആക്ച്വലി ലിവിങ് ടുഗദർ കൺസെപ്റ്റ് ഒന്നും ഇന്നും ഇന്നലെ ഒന്നും വന്നതല്ല. എടാ, നമ്മളിവിടെ ഏറ്റവും കൂടുതൽ പാടി നടക്കുന്ന പ്രണയകാവ്യ ആരുടെയാണ്? ആ നമ്മുടെ ഷാജഹാന്റെ മമതയുടെ. മമതയോ? എന്റെ അളി അത് മുംതാസ. എടാ, കൃഷ്ണന്റെ രാധയുടെ. ഈ കൃഷ്ണൻ രാധയും കല്യാണം കഴിച്ചിട്ട് എവിടെയെങ്കിലും ഏതെങ്കിലും ബുക്കിൽ പറയുന്നുണ്ടോ? ഇല്ലല്ലോ, ശരിയാണല്ലോ. ആ എടാ, പക്ഷേ നിങ്ങൾ ഇത്രയും വർഷം ഒന്നിച്ച് ജീവിച്ച ശേഷം ഈ പിരിയാന്ന് പറയുന്നത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമല്ലേ? ആ അത് പോയിന്റ്. ലിവിങ്ങിന്റെ ഗുണം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാം കൊണ്ടും ഓക്കെ ആണെങ്കിൽ മാത്രം നമ്മൾ മുന്നോട്ട് പോകും. ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ബ്രേക്കപ്പ്. വീട്ടുകാരെ അറിയിക്കണ്ട, കോടതി കയറണ്ട, ഈ നാട്ടുകാരെ അനാവശ്യ സംസാരം അതും കേൾക്കണ്ട. മാത്രമല്ല, നീ കല്യാണ ചെലവൊന്നും ആലോചിച്ച് നോക്കി. ഗോൾഡ് എടുക്കണം, ഡ്രസ്സ്, ഫാമിലീസിനും റിലേറ്റീവ്സിനും. എടാ, ഇതിപ്പോ നമ്മുടെ ജീവിതത്തിലെ ഇത്രയും വലിയ കാര്യം തിരഞ്ഞെടുക്കാൻ നമ്മൾ എന്തിനാണ് ആദ്യമേ ഒരു കല്യാണം എന്ന് പറഞ്ഞ് ലോക്കാവുന്നത്? നമുക്ക് നമ്മുടെ ലൈഫിൽ എല്ലാ കാര്യത്തിനും ഓപ്ഷൻസ് ഉണ്ട്. എടാ, ഒരു കടയിൽ കേറിയ കടക്കാരൻ തരുന്ന ആദ്യം തരുന്ന ഷർട്ടും മേടിച്ചോണ്ട് പോരുന്ന ആളൊന്നും അല്ലല്ലോ നീ. അല്ല, എപ്പോഴെങ്കിലും ഇനി പ്രെഗ്നന്റ് ആയാലും കൊച്ചുകളായാലും ചെയ്താലും പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യും. പാടില്ല പാടില്ല പാടില്ല, അതിപ്പോ കല്യാണം കഴിഞ്ഞാലും കുട്ടികൾ പാടില്ല എന്നുള്ള എന്റെ അഭിപ്രായം. എന്റെ ബാപ്പച്ചക്ക് ഈ അഭിപ്രായം നന്നായി. എന്ത്? എടാ, ഈ കല്യാണം കഴിച്ചിട്ടെങ്കിൽ മറ്റേതൊക്കെ എങ്ങനെയാ? എന്ത് സെക്സോ? എന്തുവാടെ കുഴപ്പം? എന്താ, നീ ഇങ്ങനെ തന്നെയല്ലേ ഉണ്ടായത്? നീ എന്താ ടെസ്റ്റ് സൂക്ഷിച്ചു വേണോ? നമ്മളെല്ലാവരും ഇങ്ങനെ തന്നെ ഉണ്ടായിരുന്നേ. നീ നാട്ടുകാരോടൊക്കെ എന്തേ മറുപടി പറയാൻ പോകുന്നത്? ഓസ്കാറുണ്ട്, ഓസ്കാറുണ്ട്. എന്നെ മനസ്സിലായില്ലേ? ഞാനാണ് ഈ ഫ്ലാറ്റിന്റെ കെയർടേക്കർ. പേടിക്കണ്ട പേടിക്കണ്ട, നല്ല മനുഷ്യനാ, നല്ല മനുഷ്യൻ. അല്ല, കല്യാണം കഴിഞ്ഞിട്ട് കല്യാണ ഫോട്ടോ ഒന്നും ഇല്ലയോ? ഫോട്ടോഗ്രാഫർ ഫോട്ടോ തരാന്ന് പറഞ്ഞ് പറ്റിച്ചാണ് അല്ലേ? എവിടെ ഭർത്താവ്?
അറിയില്ലായിരുന്നു. അല്ല അതായത് ഞങ്ങൾ ഈ ഭാര്യ ഭർത്താക്കന്മാർക്ക് വിളിച്ചു തുടങ്ങിയിട്ടില്ല, കല്യാണം കഴിഞ്ഞല്ലായിട്ടുള്ളൂ. അപ്പൊ അതിന്റെ ഒരു കല്യാണം കഴിഞ്ഞിട്ട് കൊറേയല്ലേ, വിളിയൊന്നും തുടങ്ങിയില്ല. ഞാൻ ശരിയാക്കി തരുന്നുണ്ട് കേട്ടോ, സമയം കുറേ ദിവസമായല്ലോ, ശരിയാക്കി തരട്ടാ. ഓ സമാധാനായി സമാധാനായി. അപ്പോഴേ ഫോട്ടോഷോപ്പ് ഒക്കെ ചെയ്ത നല്ലൊരു അടിപൊളി മാരേജ് സർട്ടിഫിക്കറ്റ് അങ്ങ് എത്തിച്ചേക്കണം, കണ്ട എനിക്ക് മനസ്സിലാവില്ല. ഞങ്ങൾ അവിടെ കൊണ്ട് തരാൻ വേണ്ടി നിൽക്കുമായിരുന്നു നമ്മളല്ലേ, ഇല്ലെങ്കിലേ വേറെ ഫ്ലാറ്റ് നോക്കിക്കോ. ആ ഉമ്മ ഏ ആ ഞാനേ വരാന്ന് പറഞ്ഞത് എന്തെന്ന് വെച്ചാ, എനിക്ക് അന്ന് ലീവ് ഉണ്ടായിരുന്നു, പക്ഷേ ഇല്ലില്ല ഞാൻ പുറത്താ. ആ ഉവ അതെ 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 ഓക്കെ, ഞാൻ പിന്നെ വിളിക്കാം. കട്ട് ചെയ്തു. കജുരെ നെ ലേ ലീ മേരീ ജാൻ, ഹായ് രേ മേ തേരേ കുർബാൻ. ദുനിയാ ഹൈ മേരേ പീച്ചേ ലേക്കിൻ മേ തേരേ പീച്ചേ, ദുനിയാ ഹൈ മേരേ പീച്ചേ ലേക്കിൻ മേ തേരേ പീച്ചേ, അപ്നാ ബനാ ലേ മേരീ ജാൻ. मैं तेरे कुर्बान. रूप तेरा मस्ताना प्यार मेरा दीवाना, रूप तेरा मस्ताना प्यार मेरा दीवाना, भूल कोई हमसे ना हो जाए. रूप तेरा मस्ताना प्यार मेरा. हेलो എടാ എന്താടാ മേടിച്ചോ, കിട്ടിയോ? ആ ഓക്കെ പെട്ടെന്ന് കേട്ടോ. ആ പിന്നെ നീ വരുമ്പോഴൊരു പപ്പായ. ഹലോ ഹക്കീം, അവനൊന്ന് വന്നോട്ടെ. നീ എന്തിനാ എന്നെങ്കിലും നോക്കുന്നേ? എടി ഇനിയിപ്പോ അങ്ങനെ പോസിറ്റീവ് ആണെങ്കിലോ? പോസിറ്റീവ് ആണെങ്കിൽ നമ്മളതിനെ പ്രസവിക്കും. നമ്മളതിനെ പ്രസവിക്കും? എടി നിനക്കൊക്കെ ഇത് പറയാൻ ഭയങ്കര എളുപ്പമാ. നീയാണോ പ്രസവിക്കുന്നത്? വെറുതെ തന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. മോളെ, ഈ ലിവിങ് റിലേഷൻഷിപ്പിൽ ഒരു കുട്ടി ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞ ഭയങ്കര വലിയ ബാധ്യതയാ, അത് മനസ്സിലാക്കേ. ഞാൻ അങ്ങനെ പറഞ്ഞോ? ഇല്ലല്ലോ. നീ എന്തിനാ വെറുതെ എഴുതാപ്പുറം വായിക്കുന്നേ? എടി ഞാൻ പറഞ്ഞത് ഒരു കുട്ടിയെ വളർത്തിയെടുക്കുക, അതിന്റെ സോഷ്യൽ വെൽബീങ്ങിന് കല്യാണം നിർബന്ധമാണേ. നമുക്കെന്നാ കല്യാണം കഴിക്ക? കല്യാണം ഇപ്പോ. മോളെ ഇതിപ്പോ വേണ്ടെന്ന് വെക്ക്, എന്നിട്ട് രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പോഴേ നമ്മള് കല്യാണം കഴിഞ്ഞു. ഐ ഡോണ്ട് യു അണ്ടർസ്റ്റാൻഡ് ഹക്കീം, ഇതിപ്പോ വേണ്ടെന്ന് വെച്ചാൽ മേബി ഇതിന്റെ ഹെൽത്തിനായിരിക്കും ബാധിക്കുക. രണ്ടു വർഷം കഴിഞ്ഞ ചിലപ്പോ നിനക്ക് വേണ്ടി വരും. എനിക്ക് ഈ കുട്ടിയെ വേണം, അതിന് കല്യാണമാണോ അടിയന്തരാണോ? വേണ്ട, നമുക്ക് ഇതിനെ വളർത്താം. വളർത്താം. അതിനെനിക്ക് സാധിക്കുമെന്ന് തോന്നുന്നില്ല. അതെന്താ? ബിക്കോസ് ഐ ആം നോട്ട് പ്രെഗ്നന്റ്. എന്തുട്ടാ? ഞാൻ അവിടുന്ന് ചുമ്മാ
ജോർജി Yes, please. നീ എങ്ങനെ ഈ പേടിപ്പിക്കുന്ന പടങ്ങളൊക്കെ കാണുന്നേ? നിനക്ക് വല്ല മലയാള സിനിമ കണ്ടൂടെ? മലയാളം പടം പേ പ്ലീസ്. മനോരമ മാക്സ് പുതിയ മലയാളം ആപ്പ് തുടങ്ങിയിട്ടുണ്ട്, നോക്ക്. മനോരമ മാക്സ് അടി മനോരമ. ട്രൂത്ത് ഓർ ഡെയർ? ട്രൂത്ത്. ട്രൂത്ത്. നിന്റെ ലേറ്റസ്റ്റ് ക്രഷിന്റെ പേരെന്താണ്? ലേറ്റസ്റ്റ് ക്രഷ്? യെസ്, പറയ്. നീ വെറും ശശി. നിന്റെ അച്ഛന്റെ പേര് സോമൻ എന്നായിരിക്കും അല്ലേ? അല്ലേ? ഓഹോ, അങ്ങനെയാണെങ്കിൽ ആ വരുന്നവരൊന്ന് തല്ല്. ഞാൻ നിന്റെ ഫ്ലാറ്റിലേക്ക് വരുക. ഫ്ലാറ്റിലേക്കോ? നേരെ ഏതെങ്കിലും ഫ്രണ്ട്സിന്റെ ഹോസ്റ്റലിലേക്ക് പോയി ഞാൻ ഇപ്പോൾ വിളിക്കാം. പൊന്നും പോലുള്ള ഒന്ന് ചെല്ലടാ. എന്തൊക്കെ ആയിരുന്നു? എന്തുവാടാ ഇത്? പള്ളിപ്പെരുന്നാളോ? എവിടുന്ന തുടങ്ങാ? ചെരിപ്പ്. ഓ, എന്തുവാടാ ഇത്? മഴവില്ലോ? എന്റെ ടൈ പോലുണ്ടല്ലോ. മനുഷ്യനായിരുന്നു ഇറക്കി വിടായിരുന്നു. ഈ പണ്ടാലത്തിനെ ഇവിടെ കൊണ്ട് വിളിപ്പിക്കുവോ? ഒന്നും കണ്ടില്ല, അവൻ ഒട്ടിച്ചോട്ടെ. രണ്ട് തലേണ വേണ്ടല്ലോ, ഒട്ടിരിക്കും. ഇതെന്ത് കോണ്ടോ? അയ്യോ ബാബുജി, ഷേ ബാബുജി. ബാബുജി, ഞാനാ. എന്താ? ഒന്ന് ഓടാൻ പോയതാ. അല്ല, അതടി പറയും. എന്താ ഒരു ബോഡി സ്പ്രേ വേണം? വേറെ പിന്നെ വേണമോ? ഞാൻ അടിച്ച പെണ്ണുങ്ങളെയാ ഇന്നലെ മേടിച്ചു മാറിപ്പോയ രാത്രിയായിരുന്നു. ഓ, ആ വന്നില്ലടാ. ഇപ്പം വരുമായിരിക്കും. ഞാൻ വിചാരിച്ചു ഞാൻ ലേറ്റ് ആവുന്നു. അല്ല, വാപ്പ ലേറ്റ് ആവുന്നു. എല്ലാം കൂടെ നീ എങ്ങനെ വിചാരിക്കുന്നുണ്ട്? കുറച്ച് വാപ്പിച്ചിരിക്കുന്ന നമുക്കേ ഇവിടെ നല്ല നാടൻ ചിക്കൻ കറി കിട്ടുന്നുണ്ട്. നമുക്ക് കഴിച്ച് ഫ്രഷ് ആയിട്ട് ഒന്നല്ലോ വാപ്പ കഴിച്ചോ. ഇന്ന് എന്തായാലും ഞാൻ പോകുന്നില്ല, കുറച്ച് തിരക്കുണ്ട്. ഇവിടെ പള്ളി ഇവിടെ അടുത്താണോ? പിന്നെ ഇത് ഇവിടെ തൊട്ടടുത്ത് തന്നെയാ. നമ്മുടെ ഈ കയറ്റമില്ലേ, ഈ കയറ്റത്തിന് വെള്ളുവാ കൊണ്ടുവിടാം. അല്ല, നീ പോകാറുണ്ടോ എന്നറിയാൻ വേണ്ടി ചോദിച്ചാ. പിന്നെ ഞാൻ പള്ളി പോകാറൊക്കെ ഉണ്ട്. എന്ത് തിരക്കാണ്? പള്ളി പോകും. വെളിവും വെള്ളിയാഴ്ച അറിയാത്തണോടാ പള്ളി പോകുന്ന കാര്യം. ഇടയ്ക്ക് ഒന്ന് വീട്ടിലേക്ക് വാടാ. ആ, ഞാൻ എന്തായാലും ഒന്ന് പോവാ. അതല്ലേ? ആ, ബാത്റൂം പോയിട്ട് വരാം. അഖി,
ഇവിടെ തനിച്ചാണോ താമസം? ആണേ, എനിക്കിപ്പോ കൊറേ വർക്കും പരിപാടിയും ഉള്ളതുകൊണ്ട് തനിച്ച് നിക്കുന്ന നല്ലതാ. അല്ലെങ്കിൽ നമുക്ക് തനിച്ചല്ലാന്ന് എനിക്കറിയാം. അല്ല, ഒരാളും കൂടെ ഉണ്ട്, ബബിയ പടിഞ്ഞാറുള്ള ദിവസം പഞ്ചപ്പള്ളിപ്പിയോ കാഞ്ഞിരപ്പള്ളി കോട്ടയം. അതാ, അപ്പൊ നീ മര്യാദയ്ക്ക് അവളുടെ അഡ്രസ്സ് എനിക്ക് അയച്ചാ. ഏഹ്, എന്നിട്ട് നീ അടുത്താഴ്ച വീട്ടിലോട്ട് വാ. പോട്ടെ മോനെ. ശരി ശരി എന്നാ.